എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ കെ ജി ടി ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് ഒഴിവുകൾ കുറയുണ്ടോ, അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടും, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ എവിടെയൊക്കെ ഏത് ഇതിൽ സെക്ഷനിൽ ഉൾപ്പെട്ടാൽ നമുക്ക് ജോലി ഉറപ്പായിട്ട് കിട്ടും തുടങ്ങിയ സംശയങ്ങൾ പലരും എന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാറ്റഗറി നമ്പറിലുള്ള ഒരു പോസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എന്നുള്ള പോസ്റ്റാണ്. ഇത് 2018 കാറ്റഗറി നമ്പറുള്ള ഒരു പോസ്റ്റാണ്. ഓക്കെ, അതിൻ്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 245/2018. നെയിം ഓഫ് പോസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു. ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പി എസ് സി തുടങ്ങിയ ഓഫീസുകളിലേക്കാണ്. സ്കെയിൽ ഓഫ് പേ 20,000 മുതൽ 45,800 വരെയാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റ് വന്നത് എപ്പോഴാണ്, റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴാണ്, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ട കട്ട് ഓഫ് എത്രയാണ്, എത്രാം തീയതി വരെ അഡ്വൈസ് പോയിട്ടുണ്ട്, ടോട്ടൽ എത്ര അഡ്വൈസാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/12/2018, അതായത് 2018 ഡിസംബറിലാണ് ഗസറ്റ് ഡേറ്റ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30/1/2019. 2019 ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സെലക്ഷൻ ഫോർ സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണിത്. അപ്പോൾ ഇത് ഒ എം ആർ എക്സാം നടന്നത് 11/1/2020 എക്സാം നടന്നത്. അപ്പോൾ ഇത് വിളിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് 2019 ജനുവരിയിലാണ്. അടുത്ത 2020 ജനുവരിയിലാണ് ഈ എക്സാം നടക്കുന്നത്. ഓക്കെ, ഒരു വർഷത്തെ, ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് എക്സാം വിളിക്കാൻ. പിന്നെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30/11/2020, അതായത് 2020 നവംബറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 9-10 മാസത്തിൻ്റെ ഗ്യാപ്പുണ്ട് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 8/2/2021 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, 11 നവംബർ എന്ന് പറയുമ്പോൾ ഓക്കെ, ജനുവരി ഫെബ്രുവരി ഏകദേശം 2 മാസം കൊണ്ട് എന്ത് വന്നിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അഡ്വൈസ് ഡീറ്റെയിൽസ്, വേക്കൻസി ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വേക്കൻസി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും, നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ അതിൽ എത്ര ഒഴിവുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ എത്ര മാർക്കാണ് കട്ട് ഓഫ് വന്നിരുന്നത്, എത്ര പേരാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാർ എത്ര പേരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ അഡ്വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 314 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് 12/6/2023 വരുന്നത്. ഓക്കെ, ഇനി റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ്, അഡ്വൈസ് ചെയ്തിരിക്കുന്ന റാങ്ക്, റാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒ സി 197, ഇ എന്ന് പറഞ്ഞിട്ട് 200 വന്നിട്ടുണ്ട്. പിന്നെ എസ് സി 20, എസ് ടി 8, ഇത് മുസ്ലിമാണെന്ന് തോന്നുന്നു 486, എൽ സി 348, ഒ ബി സി 202, വി 240, പിന്നെ എസ് ഇ സി സി 2, എൽ പി ബി ടി 53, എൽ വി നോട്ട് എലിജിബിൾ. അപ്പോൾ ഇതിൽ ഇത്രയും റാങ്കുകാർക്കൊക്കെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണല്ലോ നമുക്ക് ഈ ഒരു അഡ്വൈസ് പോകുന്നത്. അപ്പോൾ ഈ ഇതിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ ഈ പി എസ് സി സെക്രട്ടേറിയറ്റ് കെ എസ് എ ഡി എന്നുള്ള അതിൽ ടോട്ടൽ 314 അഡ്വൈസാണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന തീയതി 12/6/2023. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ എത്ര വേക്കൻസീസ് ഉണ്ടായിരുന്നു, മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് 30/1/2019. അപ്പോൾ ഇതിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസർ എറണാകുളം, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻക്വയറി കമ്മീഷണർ തുടങ്ങിയവയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സാധാരണ ഒരു SSLC ക്വാളിഫിക്കേഷനുള്ള ഒരു പോസ്റ്റായിരുന്നു ഇത്. SSLC ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്, ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം KGT ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു അത്രയാണ് ക്വാളിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഷോർട്ട് ലിസ്റ്റ് നോക്കാം, ഷോർട്ട് ലിസ്റ്റിലേക്ക് എത്ര കട്ട് ഓഫ് ആയിരുന്നു വന്നിരുന്നത് എന്ന് നോക്കാം. ഇതിൽ ഇതാണ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ നോക്കുക, സെയിം ആണ്, 245/2018. അപ്പോൾ ഇതിൽ OMR ടെസ്റ്റ് ഹെൽഡ് ചെയ്തത് 11/1/2020. ഇതിൽ ഇത്രയും പേര്, കുറേ പേര് ലിസ്റ്റിലുണ്ട്. കട്ട് ഓഫ് വന്നിരിക്കുന്നത് നോക്കുക, കട്ട് ഓഫ് വന്നിരിക്കുന്നത് 65.333 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റാങ്ക് ലിസ്റ്റ് നോക്കാം, റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് നോക്കാം. ഇതാണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 245/2018, സെയിം കാറ്റഗറി നമ്പറാണ്. അപ്പോൾ ഇതിൽ എത്ര പേര് മെയിൻ ലിസ്റ്റിൽ വന്നു എന്നുള്ളത് നോക്കാം. മെയിൻ ലിസ്റ്റിൽ 500+ ആണെന്ന് തോന്നുന്നു, 502 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഈഴവ, തീയ, ബില്ലവ എന്നുള്ള കാറ്റഗറിയിലേക്ക് എത്ര പേരാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വന്നിരിക്കുന്നത് 100 പേരാണ് SC ഷെഡ്യൂൾഡ് കാസ്റ്റ് വന്നിരിക്കുന്നത്. 58 പേര് ST ഷെഡ്യൂൾ ട്രൈബ് വന്നിരിക്കുന്നത്. 54 മുസ്ലിം കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 86. ലാറ്റിൻ കത്തോലിക്സ് AA ആ ഒരു വിഭാഗത്തിലേക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 28 പേരും, ഒ ബി സി കാറ്റഗറിക്ക് 22 പേരും, വിശ്വകർമ്മ എന്നുള്ളതിൽ 22 പേര്, SIUC നാടാർ എന്നുള്ളതിൽ 6 പേര്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി 6 പേരാണ്, ധീരവ 6 പേര്, ഹിന്ദു നാടാർ 7 പേരാണ്, ബാക്കിയുള്ള ഹിയറിംഗ് ഇമ്പെയർമെൻ്റ് ഉള്ള ആൾക്കാരിൽ 15 പേരും, ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി സെറിബ്രൽ പാൾസി വിഭാഗത്തിൽ വന്നിട്ടുള്ളത് 14 പേരുമാണ് മൊത്തത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയും അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിരുന്നു. കട്ട് ഓഫ് വന്നിരിക്കുന്നത് 65.something ആണ്. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഈ മെയിൻ ലിസ്റ്റിൽ, അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് 502 പേരാണ്. ടോട്ടൽ 314 അഡ്വൈസ് പോയിട്ടുണ്ട്. 12/6/2023 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റേതെങ്കിലും പോസ്റ്റുകൾ ഇതുപോലെ റിവ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.